ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കുറച്ച് നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ കളികളും കുറച്ച് കാഴ്ചകളും, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമത്തിലത്തെ പരിസരത്തുള്ള കുറച്ച് മരങ്ങളുടെ പ്രകൃതി ഭംഗിയുമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം പലപ്പോഴായി കുക്കിംഗ് വീഡിയോസും വേറെ പല വീഡിയോസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പലരും ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സും ഞാൻ ഉപയോഗിക്കാറുള്ള കുറച്ച് കാര്യങ്ങളുടെയും വീഡിയോസ് അത് പലരും എന്നോട് ഇംഗ്ലീഷിൽ ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് മാത്രം ഇംഗ്ലീഷിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഈ വ്ളോഗ്സൊക്കെ പതിവ് പോലെ മലയാളത്തിൽ തന്നെയായിരിക്കും ഞാൻ ഇനിയും തുടർന്നു കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പൊങ്കലായതുകൊണ്ട് ഇവിടെ 3-4 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പതിവ് പോലെ സ്കൂളുകളും കോളേജുകളും ഓഫീസുകളുമൊക്കെ തുറന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇന്നും നമുക്ക് കുറച്ച് ഇവിടുത്തെ പൂച്ചക്കുട്ടന്മാരുടെ കളികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അതിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് കമൻസിൽ കൂടെ, ഇത്രയും പൂച്ചകൾ, അത് ഇവിടെ ഏതാണ്ട് ഒരു 20-25 പൂച്ചകൾ കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അവരുടെ കളിയൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിലും നമുക്ക് സമയം പോകുന്നത് അറിയാറില്ല. അപ്പം അത്രയ്ക്ക് കുറുമ്പും കുസൃതിയും അവരുടെ കളികളും ഒക്കെ ഭയങ്കര വികൃതികളായിട്ടുള്ള കുറച്ച് പേര് അതിലുണ്ട്. മരത്തിൽ കയറുന്നവരും പിന്നെ പല ബോളൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവരും. ഇത് ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നു, നമ്മുടെ അയൽ വീട്ടിലുള്ള ഈ യക്ഷിപ്പാല. രാത്രിയിൽ ചിലർക്കൊക്കെ അത് അടുത്ത് കാണാനൊക്കെ പേടിയാണെങ്കിലും ഇതിപ്പോൾ വളർന്ന് അങ്ങനെ മാനം മുട്ടുന്ന രീതിയിലോട്ടാണ് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇനി ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ പൊങ്കലിന് കളർ കോലം വരച്ചിരുന്നല്ലോ, അതിൽ നമ്മുടെ പൂച്ചകൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതിൽ കയറി ഉരുണ്ട് മറിഞ്ഞ് മഞ്ഞ പൂച്ചയും പച്ച പൂച്ചയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നാട്ടിൽ പിന്നെ അമ്മ അയച്ചു തന്ന ഒരു ഇതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ഈ വാഴയുടെ തണ്ടും വാഴയുടെ ഇതുമൊക്കെ തോലുമൊക്കെ വെച്ചിട്ട് അവർ അവിടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കിട്ടുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഫൂജി ഈ നനയ്ക്കുന്ന കല്ലിൻ്റെ മുകളിൽ എപ്പോഴും അവൻ ഒരു സിംഹത്തിനെ പോലെ ഇങ്ങനെ പോസിൽ ഇരിക്കും. അപ്പോൾ അവന് കളിക്കാനായിട്ട് ബോൾ കൊടുക്കുകയാണെങ്കിൽ അവന് വലിയ പൂച്ചയല്ലേ, അവന് അതൊരു മോശമായി ബോളൊക്കെ കളിക്കുന്നത്, അവനത് ഇഷ്ടപ്പെടാതെ അവനങ്ങ് മതിൽ ചാടി അങ്ങ് പോകും. പിന്നെ ഇത് ടൈനിയുടെ മക്കളാണെങ്കിൽ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് അവർക്ക് സമയമില്ല. അപ്പം എപ്പോഴും മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അവർക്കറിയാം പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നാലുള്ള ഒരു കാഴ്ച മനോഹരമായിട്ട് നോക്കാമെന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം വലിഞ്ഞ മുകളിൽ കയറി ചുറ്റോട് ചുറ്റും കാഴ്ചകളൊക്കെ നോക്കി രസിച്ച് അപ്പം ഇവന് ആ മരത്തിൽ കയറിയത് ഈ വഴിക്കാണെന്നുള്ളത് അത് അവന് മനസ്സിലായില്ല. അപ്പം അതിന് മറ്റേ കൂടെ ഉള്ള ആളുടെ കൂടെ പോവാനായിട്ടാണ് എങ്ങനെ മുകളിലോട്ട് കയറാമെന്ന് നോക്കിയിരിക്കുകയാണ് ടൈനിയുടെ മോൻ. ഇത് മരത്തിലിരിക്കുന്നത് ടൈനിയുടെ മോളാണ്. അപ്പോൾ ചേട്ടനും അനിയത്തിയും കൂടെ എപ്പോഴും ഭയങ്കര കളിയും കുറുമ്പും അവർ കെട്ടിപ്പിടിച്ച് ഉരുണ്ടും മറിയുകയും കളിക്കുകയൊക്കെ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കടിയും ഗുസ്തി പിടുത്തവും ഒക്കെയാണ്. അപ്പോൾ അത് അവൻ എൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ടൈനി വന്നിട്ട് ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖമൊക്കെ കഴുകി എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാളാണെങ്കിൽ മരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് കയറിയ സ്പീഡിൽ തിരിച്ചിറങ്ങാനായിട്ടും അത്രയ്ക്കൊരു എളുപ്പമല്ല. അപ്പോൾ അവിടെ സർക്കസൊക്കെ കളിച്ചുകൊണ്ട് എങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞുള്ള വഴിയിൽ നോക്കിയിട്ട് ആൾ അവിടെ ഇരിക്കുകയാണ്. അപ്പം അതൊക്കെ സ്ഥിരം ഉള്ള പരിപാടിയാണ്. ചിലപ്പോഴാണെങ്കിൽ അങ്ങനെ മുകളിലോട്ട് അങ്ങനെ കയറിപ്പോവും, കയറിപ്പോയി കഴിഞ്ഞാൽ കാക്കയുടെ പുറകോ വല്ലതും കയറിപ്പോവുകയും ചെയ്യും. താഴോട്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ താഴെ ഇറങ്ങി വരും. അപ്പോൾ അത് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ഏതാണ്ട് ഒരു 3-3.5 മാസമേ ആയിട്ടുള്ളൂ. ആണെങ്കിലും കയ്യിലിരുപ്പൊക്കെ ഭയങ്കര കുറുമ്പ്. നമ്മൾ ചെടി നട്ടാലൊക്കെ അതിൻ്റെ ഇലയൊക്കെ കടിച്ചു പറിച്ച് നാശമാക്കി വയ്ക്കും. ഇത് മരത്തിൽ മറ്റേ ആൾ ഒരു അണ്ണാൻ്റെ
പിറകിൽ കൂടെ മുകളിലോട്ട് കയറിയതാ. ഇത് നമ്മുടെ കോളേജിനടുത്തുള്ള ഒരു റോഡാണ്. അപ്പോൾ അത് കണ്ടാലറിയാം, ഇത് ഒരു ചെമ്മൺ പാത പോലെ ഇരിക്കും. അതൊരു ഷോർട്ട് കട്ടാണ് കോളേജിലോട്ട് എത്താനായിട്ട്. അപ്പം അതിലേക്കൂടെ പോകുമ്പോഴേക്കും ഈ കൂവം എന്ന് പറയും, ഇതിൻ്റെ രണ്ട് കരകളിലും ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം മഴയൊക്കെ വന്നു കഴിഞ്ഞാലും വെള്ളത്തിൻ്റെ ഇത് കൂടി അത് റോഡൊക്കെ പിന്നെ വെള്ളത്തിനടിയിലായാൽ കുറേ ദിവസമാകും റോഡൊക്കെ ഒന്ന് ശരിയായി കിട്ടാനായിട്ട്. പക്ഷേ ഇതിലെ കൂടെ പോകുമ്പോഴേക്കും നല്ല വെള്ളത്തിൻ്റെ കാഴ്ചകളും ഏതാണ്ടൊരു കേരളത്തിലെ കൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതി ഉളവാക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കുറച്ച് പച്ചപ്പും വെള്ളവും ഒക്കെ ഉള്ള ഒരു റോഡാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടനെ